ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പ്രൈമിൽ പുതിയതായിട്ട് റിലീസായ ഒരു സീരീസാണ് ദ വീൽ ഓഫ് ടൈം. അതിൻ്റെ 3 എപ്പിസോഡാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ഫസ്റ്റ് സീസണിൽ 8 എപ്പിസോഡ്സാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വീക്ക്ലി റിലീസാണ് ഓരോ എപ്പിസോഡ്സും. ഈ സീരീസ് ദ വീൽ ഓഫ് ടൈം എന്ന നോവലിന് റിലേറ്റഡ് ആയിട്ടാണ്. റോബർട്ട് ജോർഡൻ്റെ 14 നോവൽസ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് റിലേറ്റഡ് ആയിട്ടാണ് ഈ സീരീസ് ഇറങ്ങിയിരിക്കുന്നത്. ആ നോവൽസിന് ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു നോവലാണ്. അതുകൊണ്ട് ഇതിന് വ്യൂവേഴ്സ് കൂടാനും സാധ്യതയുണ്ട്. പ്രൈമിൻ്റെ ഇതുവരെ ഇറങ്ങിയ ചരിത്രത്തിൽ ഇറങ്ങിയിരുന്ന ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സീരീസാണ് ഇത് വീൽ ഓഫ് ടൈം. ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ പൊതുവേ ഒരു പറയുന്നുണ്ട് അടുത്ത് ഗെയിം ഓഫ് ത്രോൺസ് ആണോ എന്ന് എല്ലാവരും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂവിലേക്ക് കിടക്കാം. ഇത് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ അത്രയ്ക്ക് ക്വാളിറ്റിയിൽ ഈ സീരീസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തത് ആസഡൈ എന്ന് പറഞ്ഞ ഒരു മാജിക്കൽ സിസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നാണ് ഈ സീരീസ് തുടങ്ങിയത്. അതിൽ മെയിൻ കഥാപാത്രമായിട്ടാണ് നമ്മുടെ റോസ്മണ്ട് പൈക്ക് അഭിനയിക്കുന്ന ആസഡൈ എന്ന് പറയുന്ന ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന പുളിക്കാരി. പുളിക്കാരിക്ക് കുറേ മാജിക് പവേഴ്സ് ഉണ്ട്. അപ്പോൾ പുളിക്കാരിയും പുളിക്കാരിയുടെ വാർഡറും കൂടിയിട്ടാണ് ഒരു ഡ്രാഗണിനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഡ്രാഗൺ എന്ന് പറയുന്നത് അവർ പൊതുവേ ഒരു പ്രൊഫസിയുണ്ട്. ഈ ഡ്രാഗണായിട്ട് ജനിക്കുന്ന ആൾ അവരെ കാത്തുരക്ഷിക്കുമെന്നോ ഈ ലോകത്തെ ഡാർക്ക് വേൾഡിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്നാണ് പൊതുവേ പറയുന്നത്. അപ്പോൾ ഡ്രാഗണിനെ അന്വേഷിച്ച് ഇറങ്ങിയിരുന്നു. ശരിക്കും അവർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് 20 കൊല്ലം മുമ്പാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 20 വയസ്സുണ്ടാവും ഡ്രാഗണിന്. അപ്പോൾ അതന്വേഷിച്ച് അവർ ഇറങ്ങിയിരിക്കുന്നതാണ്. ലാസ്റ്റ് ഔട്ട് ഇൻഫോർമേഷൻ കിട്ടുന്നത് അവർക്ക് 2 റിവേഴ്സിൻ്റെ അവിടെയാണ് ആ ഡ്രാഗൺ ജനിച്ചിരിക്കുന്നതെന്ന്. 2 റിവേഴ്സിൻ്റെ അടുത്തേക്ക് വില്ലേജിലേക്കാണ് അവർ അന്വേഷിച്ച് ഇറങ്ങുന്നത് ഡ്രാഗണിനെ. ഡ്രാഗൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ആ വില്ലേജിൽ എത്തിയപ്പോൾ തന്നെ ഡാർക്ക് ഈവിലിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ട്രോളക്സ് പറഞ്ഞ ക്യാരക്ടേഴ്സിനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ട്രോളക്സ് വന്ന് ആ വില്ലേജിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ 5 പേരുണ്ട്, 20 വയസ്സായ 5 പേരുണ്ട്. അപ്പോൾ ആ 5 പേരെയും കൊണ്ട് ആസഡൈ രക്ഷപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നു. ആ 5 പേരെ വൈറ്റ് ടവറിൻ്റെ അവിടേക്ക് എത്തിക്കണം. അപ്പോൾ ആ വൈറ്റ് ടവറിലേക്ക് എത്തിക്കുന്ന യാത്രയാണ് ഈ 3 എപ്പിസോഡ്സ് നമ്മൾ കണ്ടത്. 3 എപ്പിസോഡായിട്ടുള്ളൂ. ഇനി 8 എപ്പിസോഡ്സാണ് അവർ ഈ ഫസ്റ്റ് സീസണിൽ ഉദ്ദേശിക്കുന്നത്. അത് ഫസ്റ്റ് നോവലിന് റിലേറ്റഡ് ആയിട്ടാണ് ഈ സീസൺ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് കണ്ടിടത്തോളം എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ക്വാളിറ്റി, അടുത്ത GOT ആണോ എന്ന് നമുക്ക് നോക്കാം. ഇതിന് പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ആദ്യത്തെ പോസിറ്റീവ് ഇതിൽ കുറേ ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ഓരോ ലൊക്കേഷനിലും ഓരോ ടൈപ്പ് ഓഫ് ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ്യൂമും അതിൻ്റെ ലൊക്കേഷൻ്റെ പ്രത്യേകതകളും സൗണ്ട് എഫക്ട്സും എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിങ്ങിൽ റോസ്മോണ്ട് പൈക്ക്, പുളിക്കാരി ഗോൺ ഗേളിലും അങ്ങനെ കുറേ നല്ല ഹിറ്റ് പടത്തിൽ തകർത്ത് അഭിനയിച്ച പുളിക്കാരിയാണ്. അപ്പോൾ പുളിക്കാരിനെ കേന്ദ്ര കഥാപാത്രമായിട്ടാണ് ഇതിൽ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ മണി ഹേസ്റ്റിലെ നമ്മുടെ പ്രൊഫസറും ഉണ്ട്. ഇതിൽ മെയിൻ കഥാപാത്രമായിട്ട് ആളെ ഇൻട്രോ ചെയ്തിട്ടുള്ളൂ 3rd എപ്പിസോഡിൽ. ഇതിൽ ബാക്കി ക്യാരക്ടേഴ്സും നമ്മൾ എവിടേക്കോ കണ്ടുപരിചയമുള്ള GOTയിലൊക്കെ കണ്ടുപരിചയമുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇതിൽ കാണാം. പിന്നെ ഇതിലൊരു വൈറ്റ് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അവരുടെ ആ വില്ലനിസം ഇതിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ അവർ ആസഡൈ എന്ന് പറഞ്ഞാൽ മാജിക്കൽ സിസ്റ്റേഴ്സിൻ്റെ എഗേൻസ്റ്റാണ്. അപ്പോൾ അവരെ ഓരോരുത്തരെ പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് വൈറ്റ് ക്ലോക്ക് എന്ന് പറയുന്നത്. അവരുടെ ആ നെഗറ്റീവ് വില്ലനിസം കിട്ടലായിട്ടുണ്ട്. അവരുടെ ഇൻട്രോ സൂപ്പറായിരുന്നു. പിന്നെ വേറെ ക്യാരക്ടേഴ്സ് ട്രോളക് എന്ന ക്യാരക്ടേഴ്സും പിന്നെ ഐസ്ലെസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നന്നായി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഒരു ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, ഡാർക്ക് സിറ്റി എന്ന് പറഞ്ഞൊരു ലൊക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതും കൊള്ളായിരുന്നു. നെഗറ്റീവ് സൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ എനിക്ക് അത്രത്തോളം നെഗറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്തില്ല. CGI കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു. പിന്നെ അതിലൊരു വില്ലേജ് അറ്റാക്ക് ചെയ്യുന്ന സീൻ കുറച്ചുകൂടി ഫൈറ്റ് ഗംഭീരമാക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ സ്റ്റിൽ ഇതുവരെ കണ്ടതിൽ കുഴപ്പമില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് GOTയുടെ അത്രയ്ക്ക് എത്തുമോ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ GOTയുടെ ഒരു ഫോർമാറ്റ് പറഞ്ഞ ഒരു എപ്പിസോഡായി കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാർട്ടിങ്. പിന്നെ ഡ്രാമ, പിന്നെ അഡൾട്ടറി, പിന്നെ വയലൻസ്, പിന്നെ ട്വിസ്റ്റ്. അപ്പം അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവർ ഓരോ എപ്പിസോഡിലും കീപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ GOTയിൽ കൂടുതലും പൊളിറ്റിക്സാണ്, അതിൽ പൊളിറ്റിക്കൽ ഡ്രാമയാണ് കൂടുതലും അതിൽ അതിൻ്റെ കാമ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോർഡ് ഓഫ് ദി റിങ്സ് കൈൻഡ് ഓഫ് ആണ്. ഒരു ജേണിയാണ് കാണിക്കുന്നത്. കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ്സാണ് കൂടുതൽ കാണിക്കുന്നത്. എന്തായാലും നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെയാണ് ഈ സീരീസിന് തുടങ്ങിയത്. ആ ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷനാണ് തോന്നുന്നു. സീസൺ 2 വർക്ക് അടക്കം പ്രൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു നല്ലൊരു ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. പിന്നെ 14 നോവലുണ്ട്. അപ്പോൾ കുറേ നാളത്തേക്കുള്ള ഒരു സീരീസാണ്. നിങ്ങൾക്കിത് കണ്ടു തുടങ്ങാൻ പറ്റാവുന്ന ഒരു സീരീസാണ്. ഇപ്പോൾ 3 എപ്പിസോഡായിട്ടുള്ളൂ. എവറി വീക്കാണ് അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ സീരീസിനെ പറ്റിയുള്ള അഭിപ്രായം. നിങ്ങൾക്ക് ഈ അഭിപ്രായം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.